السلام عليكم. وعليكم السلام. بسم الله الرحمن الرحيم. ഒരു മുസ്ലിമിൻ്റെ ഒരു ദിവസം, മുസ്ലിമിൻ്റെ ഒരു ദിവസം പരമ്പര 7. 6 നമ്മൾ കഴിഞ്ഞു അല്ലേ. 7 നമ്മൾ സാധാരണ കാണുന്ന പല ആൾക്കാർ പബ്ലിക് ടോയ്ലറ്റിലൊക്കെ, ഇപ്പം പ്രത്യേകിച്ച് ഈ റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിലൊക്കെ പോകുമ്പം ആളുകൾ മൂത്രം അയച്ചിട്ട്, ചിലപ്പം വഴിയിൽ ആളുകൾ മൂത്രം അയച്ചിട്ട് കുറഞ്ഞങ്ങ് പോകും അല്ലേ. മൂത്രം അയച്ചിട്ട് കഴുകൽ സുന്നത്താണ്. സുന്നത്തർ നബി ശരീരയിൽപ്പെട്ടതാണ്, നിർബന്ധമാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഹുക്കും എന്നുള്ള അർത്ഥത്തിൻ്റെ അല്ല കേട്ടോ. അപ്പം മൂത്രം അയച്ചിട്ട് വെള്ളം കണ്ട് കഴുകണം. ചിലരെന്ത് ചെയ്യും, മലവിസർജനം നടത്തിയ ശേഷം മാത്രം കഴുകും. മൂത്രവിസർജനം നടത്തിയ ശേഷം, മൂത്രം ഒഴിച്ച ശേഷം കഴുകുകയില്ല ചില ആളുകൾ. അത് ശരിയല്ല. കാരണം മൂത്രം ഒഴിച്ച ശേഷം ചിലരെന്ത് ചെയ്യും, ക്ലോസറ്റിൽ അല്ലെങ്കിൽ മൂത്രം ഒഴിച്ച സ്ഥലത്ത് വെള്ളം ഒഴിക്കും. പക്ഷേ സ്വന്തം ശരീരത്തിൽ ഗുഹ്യഭാഗത്ത് വെള്ളം തൊടുക, അത് അശാസ്ത്രീയമായ രീതിയാണ്, ദീനീ വിരുദ്ധവും ആണ് കേട്ടോ. അപ്പം അങ്ങനെ മുസ്ലിങ്ങൾ പൊതുവെ കഴുകാറുണ്ട്, പക്ഷെ ചില ആളുകളൊക്കെ അത് ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ട് ചിലപ്പോൾ. ഇനി ഇത് സംബന്ധിച്ച് എങ്ങനെ അത് കഴുകണം എന്നുള്ളൊരു വൃത്തിയായിട്ട് കഴുകണം. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോയപ്പം, രണ്ട് ഖബറിൻ്റെ അരികിലൂടെ നടന്നപ്പോൾ രണ്ട് പേര് ശിക്ഷിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സഹാബാക്കളോട് പറഞ്ഞു, എന്ത് കാര്യത്തിനാണ്? സാധാരണഗതിയിൽ മനുഷ്യൻ നിസ്സാരമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം, രണ്ട് കാര്യങ്ങൾക്കാണ് ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത്. നമീമത്ത് പറഞ്ഞിട്ട്, ഗൈബത്ത് നമീമത്തൊക്കെ പറഞ്ഞു നടക്കുക, മറ്റുള്ളവരെ കുറ്റമൊക്കെ പറഞ്ഞു നടക്കുന്നത്. പിന്നെ ഒരാൾ അയാളുടെ ശുദ്ധിയുടെ കാര്യത്തിൽ, മൂത്രം ഒഴിച്ചിട്ടൊക്കെ ശുദ്ധീകരിക്കുന്ന കാര്യത്തിൽ അയാൾ ശ്രദ്ധാലുവായിരുന്നില്ല എന്നതാണ്. അപ്പം മൂത്രം ഒഴിച്ച് കഴുകുമ്പോൾ പ്രത്യേകിച്ച് ഉറച്ച പ്രതലമാണെങ്കിൽ ആദ്യം ഈ പ്രതലത്ത് വെള്ളം ഒഴിക്കണം. ക്ലോസറ്റിൽ ഉറച്ച പ്രതലാണെങ്കിലും അല്ലെങ്കിലും അത് ഒഴിക്കുന്നതാണ് നല്ലത്. പൂഴി മണലൊക്കെ ആണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പം എന്താണ്, ഉറച്ച പ്രതലമാണെങ്കിൽ കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കണം മൂത്രം ഒഴിച്ച് കഴിഞ്ഞ ശേഷം, മനസ്സിലായില്ലേ. കാരണം അല്ലാതെ നമ്മൾ നേരിട്ടാണ് കഴുകാൻ നിന്നാൽ ഉള്ള കുഴപ്പം എന്താ, ഈ പ്രതലത്തിൽ മൂത്രമുണ്ട്. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ഈ വെള്ളം ഇതിൽ തട്ടിയിട്ട് ഈ വെള്ളം മൂത്രം കൂടിയുള്ള അംശം, മൂത്രത്തിൻ്റെ അംശം കലർന്ന വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ശരീരം നജസാവും, മലിനമാകും, മനസ്സിലായോ. അപ്പം അതുകൊണ്ട് അതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ, ആദ്യം മൂത്രം ഒഴിച്ച സ്ഥലത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഗുഹ്യഭാഗം കഴുകുക, പിന്നെ മൂത്രമൊഴിച്ച സ്ഥാനത്ത് വീണ്ടും വെള്ളം ഒഴിക്കുക. ഇതിൽ ചിലർ മൂന്നാമത്തെ കാര്യം മാത്രമേ ചെയ്യുള്ളൂ, മൂത്രമൊഴിച്ച സ്ഥാനത്ത് ആ ക്ലോസറ്റിൽ വെള്ളം ഒഴിക്കും, അത് മിക്കവാറൊക്കെ ഫ്ലഷ് ചെയ്തൊക്കെ പോരും അല്ലേ. ഇനി ഹദീസ് സ്വഹീഹുൽ ബുഖാരി, ഹദീസ് നമ്പർ 154, കിതാബുൽ വുദു, അംഗസ്നാനം സംബന്ധിച്ച് പറയുന്ന ഹദീസാണ്. ബാബു ഹംലിൽ അനസത്തി മഅൽ മാഇ ഫിൽ ഇസ്തിൻജാ. ഇസ്തിൻജ എന്ന് പറഞ്ഞാൽ മനോഹരം ചെയ്യുക എന്നൊക്കെ പറയാം. അതായത് മൂത്രം ഒഴിച്ച ശേഷം അല്ലെങ്കിൽ മലവിസർജനം നടത്തിയ ശേഷം ശുചീകരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇസ്തിൻജ എന്ന് പറയുന്നത്. അത് ഇസ്തിൻജ, മൂത്രം ഒഴിച്ച ശേഷം ശുചീകരിക്കുന്നതിന് ഇസ്തിൻജ എന്ന് പറയും. അനസത്ത് ക്യാരി ചെയ്യുക, ഹംലി എന്ന് പറഞ്ഞാൽ ക്യാരി. അനസത്ത്, അനസത്ത് എന്ന് പറഞ്ഞാൽ ഒരു കുന്തമുനയുള്ള വടിയാണ് അനസത്ത് എന്ന് പറയാം. അനസത്ത് വഹിച്ചു കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് പറയുന്ന ബാബ്, അൽ മായി വെള്ളത്തോടു കൂടി, വെള്ളം അനസത്തും, ഫിലിസ്തിൻജായി വെള്ളത്തിന് ഇസ്തിൻജായിന് ശുചീകരണത്തിന് വേണ്ടിയുള്ള വെള്ളം വഹിച്ചു കൊണ്ടുപോവുക എന്ന് സംബന്ധിച്ച് പറയുന്ന ബാബ്. ഇനി എൻ്റെ ഹദീസ് നോക്കണം. അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, യഖൂൽ കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുൽ ഖലാഅ فاحمل وانا واولام اداوه من ماء وانزه يستنجي بالماء تابعه النضر وشادان ان شعبا الانزه اصلا عليه زج. ഇനി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, കാന ആയിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, യദ്ഖുലു ഖലാഅ, ഖലാഇൽ പ്രവേശിക്കുമായിരുന്നു, മലവിസർജന അല്ലെങ്കിൽ മൂത്രവിസർജന സ്ഥലത്ത് പ്രവേശിക്കുമായിരുന്നു. എങ്ങനെ, ഫഅഹ്മിലു, അപ്പോൾ ഞാൻ വഹിക്കുമായിരുന്നു, അന ഞാൻ, അന ഞാൻ, ഉലാ വ ഉലാമുൻ, ഒരു കുട്ടിയും ഒരു ബാലൻ, ഇദാമതം മിമ്മ, വെള്ളം കൊണ്ട് വെള്ളമുള്ളൊരു പാത്രം നബിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും, മനസ്സിലായോ. വ അനസതൻ, ഒരു കുന്തം, ഒരു വടി, കുന്തമനയുള്ള ഒരു വടിയും,
യസ്തൻജീബിൽമായി വെള്ളം കൊണ്ടുപോകുന്നത് എന്തിനാണ്? വെള്ളം കൊണ്ട് നബിക്ക് കഴുകുന്നതിന് വേണ്ടിയാണ് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നത്. മനസ്സിലായത്? ഇനി അൽ അനസത്തു എന്ന് പറഞ്ഞാൽ അസൻ അലഹി സുജ്ജുൻ, കുന്തമുള്ള ഒരു വടി. അസ എന്ന് പറഞ്ഞാൽ എന്താണ്? വടി. മൂസാ നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പഠിച്ചിട്ടില്ലേ? അസ എന്ന് പറഞ്ഞാല് വടി. ഇനി ഇതിന്റെ വ്യാഖ്യാനം ഷറഹ്. വേറെ ഒരു റിപ്പോർട്ടിൽ കാന ഇദാ ഖറജലി ഹാജതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിസർജനത്തിന് പുറപ്പെട്ടാൽ അപ്പൊ ഞങ്ങൾ ഈ വെള്ളം കൊണ്ട് നബിന്റെ പിറങ്ങെ പോകും, വെള്ളം ഒരു അനസത്ത് ഒരു വടിയും കൊണ്ട് പോകും എന്നുണ്ട്. അപ്പോൾ പുറപ്പെടുന്ന സമയത്താണ് കൊണ്ടുവരുന്നത് മനസ്സിലാക്കാം. മനസ്സിലായില്ലേ? ഇനി ഇത് വലിയ കരീനത്തി ഹംലിൽ അനസത്തി മാൽ മായി ഫൈന സ്വലാത്തെ ഇലൈഹ ഇന്നമ തക്കൂനു ഹൈസു ലാ സൂത്രത വൈറഹ. ഇനി അനസത്ത് എന്തിനാ അതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നത്? വടി. വടി എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യും? മൂത്രയിച്ചാൽ ഉടനെ അപ്പോൾ ചെറിയ ശുദ്ധിയാലോ, അപ്പോൾ എന്ത് ചെയ്യും? നബി ഉടനെ ഉലു എടുക്കുമായിരുന്നു. ഉലു എടുത്തു കഴിഞ്ഞാൽ ഒപ്പം തന്നെ എന്തുണ്ട്? നിസ്കാരം സുന്നത്തുണ്ട്. അപ്പോൾ ഉടനെ നബി എന്ത് ചെയ്യുമായിരുന്നു? നിസ്കരിക്കുമായിരുന്നു. അപ്പം നിസ്കരിക്കാൻ ഓപ്പൺ പ്ലേസിലൊക്കെ ആകുമ്പോൾ എന്താണ്, നിസ്കരിക്കണമെങ്കിൽ ഒരു സുത്ര വേണം. ഒരു പള്ളി തന്നെ വേണം നിസ്കരിക്കാൻ അല്ലേ? അപ്പം ഒരു സുത്ര വേണം. ഒരു ഓപ്പൺ തുറന്ന തുറസായ സ്ഥലമാണെങ്കിൽ മുമ്പിൽ എന്തെങ്കിലും ഒരു തടസ്സം വേണം അല്ലേ? അപ്പം മുമ്പിൽ ഒരു മറ വേണം. ഈ മറക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ വടി കൊണ്ടുവരുന്നത് എന്നും വരാം. അല്ലെങ്കിൽ മൂത്രയിക്കാൻ വേണ്ടിയിട്ടൊരു മറ, ഒരു അടയാളം, ഒരു മറ അതിന് വേണ്ടിയാവും. പിന്നെ ഇനി പറയുന്നുണ്ട് وفهم بعضهم من تبويب البخاري انها كانت تحمل ليستتر بها عند قضاء الحاجه. ഇനി ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട് ബുഖാരി ഈ ബാബിന് ഈ പേര് പറഞ്ഞതിൽ നിന്നും. കാരണം ഇവിടെ ബാബിന്റെ പേര് എന്താണ്? ബാബിന്റെ പേര് ഈ ഹമലത്തുൽ അസന മാൽ മായി, വെള്ളം മുത്രം ഒഴിച്ച ശേഷം കഴുകാനുള്ള വെള്ളം, വിസർജനത്തിന് ശേഷം കഴുകാനുള്ള വെള്ളവും അതിൻ്റെ കൂടെ അനസത്തും വഹിക്കുന്നു എന്ന് പറഞ്ഞേ, വഹിക്കുന്നതിനെ സംബന്ധിച്ച ബാബു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ നിന്ന് ചിലർ മനസ്സിലാക്കിയിരിക്കുന്നു ബുഖാരി അവിടെ ഉദ്ദേശിക്കുന്നത്, ഇമാം ബുഖാരി ഉദ്ദേശിക്കുന്നത് എന്താണ്? കാനത്ത് അന്നഹ കാനത്ത് തുഹ്മലു ലിയസ്തതിറ ബിഹ ഇൻദ ഖളാഇൽ ഹാജത്ത്. നബി വിസർജനം നടത്തുമ്പോൾ അവിടെ ഒരു മറക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് എന്ത് കൊണ്ടുപോയിരുന്നത്? ഈ വടി കൂടെ കൊണ്ടുപോയിരുന്നത്. ആരാ കൊണ്ടുപോകുന്നത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കേട്ടോ. ഇനി വഫീഹി നദറുൻ, ഇക്കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. എന്തിനാണ് ഈ വടി കൊണ്ടുവരുന്നത്? വടി എന്തിനാണ്? ലി അന്ന ലാബിത സുത്രത്തി ഫീ ഹദാ മാ യസ്തുറുൽ അസാഫില വൽ അനസതു ലൈസത് കദാലിക. താഴ്ഭാഗാണല്ലോ ഇങ്ങനെ ഇരിക്കുമ്പം മൂത്രയിക്കാൻ അല്ലെങ്കിൽ വിസർജനത്തിന് ഇരിക്കുമ്പോൾ താഴ്ഭാഗാണല്ലോ മറയേണ്ടത്. പക്ഷേ അങ്ങനെ ഈ ഒരു വടി കൊണ്ടൊന്നും അറിയില്ലല്ലോ, അപ്പോൾ അതിന് പര്യാപ്തമല്ല. ഞാൻ യുഹ്തമലു അൻ യർക്കുസഹ അമാമഹു വയള അലൈഹ സൗബ സാത്തിറ ഔ യർക്കസഹ ബി ജംബിഹി ലിതകൂന ഇഷാറത്തൻ ഇലാ മൻഇ മൻ യറൂമുൽ മുറൂറ ബിഖുർബിഹി. ഇനി അപ്പോൾ എന്തിനായിരിക്കും എൻ്റെ വടി? ഈ വടി ഇങ്ങനെ വെച്ചിട്ട് അവിടെ നബിൻ്റെ വസ്ത്രം ഇങ്ങനെ ചേർത്ത് വെച്ച് നബി വിസർജനം നടത്തിയിരിക്കാം. അപ്പോൾ മറയാവുക, മനസ്സിലായി? പിന്നെ അല്ലെങ്കിൽ ഈ വസ്ത്രത്തിനോട് ഈ വടിയോട് ചേർന്ന് നബി ഇരുന്നിട്ട് വടി ഇങ്ങനെ അടുത്ത് വെച്ചിട്ടേ വടിയോട് ചേർന്നിരുന്ന് നബി വിസർജനം നടത്തിയിട്ടുണ്ടാവാം. കാരണം എങ്കിൽ നടന്നു വരുന്ന ഒരാൾ മുമ്പിലൂടെ അല്ലെങ്കിൽ നബിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഒരാൾക്ക് ഈ വടി കണ്ടിട്ട് അടയാളം മനസ്സിലാക്കാം. അപ്പോൾ അവിടെ നബി മൂത്രമൊഴിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? അവിടെ അടുത്തേക്ക് വരാതിരിക്കാം. ശരി, ആളുകളെ ആളുകൾ അടുത്തേക്ക് വരാതിരിക്കാം, അത് തടയാം. ഇങ്ങോട്ട് വരുന്നത് തടയുന്നതിന് വേണ്ടി ഒരു ഇഷാറത്ത്, ഒരു സൂചന, ഒരു ഹിൻഡ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കാം. അല്ലെങ്കിൽ ഔ തുഹ്മലു ലി നബിഷിൽ അർലി സുൽബത്തി. ഇനി അല്ലെങ്കിൽ ഒരു കുഴി ഉറച്ച മണ്ണാണെങ്കിൽ മൂത്രം തെറിക്കാനൊക്കെ സാധ്യതയില്ല. അപ്പം അത് ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി കുഴി ഇത് പോലെ കുഴിക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചത് ആവാം. ശരി. ഇനി ഔലി മന്യമായ അവരുതു മിനൽ മിൻ ഹവാമിൽ അർലി ലി കൗനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅബുദു ഇൻദ ഖളാ യബുദു ഇൻദ ഖളാഇൽ ഹാജത്തി. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിസർജനത്തിന് ഒരുങ്ങുമ്പം ഞാൻ വഴികളിലും യാത്രകളിലൊക്കെയാണ് ഈ പറയുന്നത് കേട്ടോ. അങ്ങനെ പോകുമ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ സ്ഥലത്തേക്ക് മാറിപ്പോകുമായിരുന്നു, അല്ലാതെ ആളുകളുടെ ഇടയിൽ നിന്ന് മൂത്രമൊഴിക്കാല്ല. അപ്പം ദൂരെ സ്ഥലത്തേക്ക് മാറിപ്പോകുമായിരുന്നു. അങ്ങനെ മാറിപ്പോകുമ്പോൾ ഇപ്പം നമുക്കൊരു അത്ഭുതം തോന്നില്ലായിരിക്കും പക്ഷേ. പക്ഷേ അന്ന് ഈ സംസ്കാരം കാട്ടറബികളുടെ സമൂഹത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംസ്കാരം മുഴുവൻ, ഈ വൃത്തിയുടെ സംസ്കാരം, ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തത് അവർക്ക്, മനസ്സിലായില്ലേ. അപ്പോൾ നബി ഒഴിഞ്ഞു മാറിപ്പോകുമായിരുന്നു. പക്ഷെ എപ്പോഴോ ഇപ്പോൾ നമ്മൾ വളരെ പരിഷ്കരിച്ച സമൂഹം എന്ന് പറയുന്ന ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ആൾക്കാരുടെ ഇടയിൽ മൂത്രമൊഴിക്കുന്നതിനും മടിയില്ലാത്ത ആളുകളുണ്ട് അല്ലേ. ആളുകൾ ഇങ്ങനെ പരസ്യമായിട്ട് പോകുമ്പോൾ റോഡിൻ്റെ നേരെ പരസ്യത്തിന് പരസ്യമായിട്ട് ആ മൂത്രമൊഴിക്കുന്നു അല്ലേ. ഇപ്പോഴും ഉണ്ട് അപരിഷ്കൃതരായ ആൾക്കാർ അല്ലേ വിഷയത്തിൽ, എന്നിട്ട് മോഡേണാന്ന് പറയും അല്ലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരോട്ട് മാറിപ്പോകുമായിരുന്നു. അങ്ങനെ മാറിപ്പോകുമ്പോൾ അവിടെ ചിലപ്പം ഈ ഒഴിഞ്ഞ സ്ഥലത്ത് ഇവല ചെറിയ കൃമികൾ കീടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പം ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവുക വടി. ഇനി ഔ തുഹ്മലു ലിഅന്നഹു കാന ഇദസ്തൻജാ തവല്ലാ വഇദാ തവല്ലാ സല്ല. ഇനി ആദ്യം പറഞ്ഞ കാര്യം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂത്രമൊഴിച്ച് കഴുകിയ ഉടനെ അല്ലെങ്കിൽ വിസർജിച്ച് കഴുകിയ ഉടനെ എന്ത് ചെയ്യുമായിരുന്നു, ഉദു എടുക്കുമായിരുന്നു. കാരണം ചെറിയ അശുദ്ധിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട്. ശരി, ഉദു എടുത്താൽ എന്ത് സുന്നത്തുണ്ട്, നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ ഉദു എടുത്ത ഉടനെ നബി നിസ്കരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ നിസ്കരിക്കാൻ എന്ത് വേണം, ഓപ്പൺ തുറസായ സ്ഥലത്ത് എന്ത് വേണം, ഒരു സുത്ര, ഒരു മറ വേണം. അതിനു വേണ്ടി വടി ഉപയോഗിച്ചത് ആവാം. ഇനി മനസ്സിലായില്ലേ, ഇപ്പം എല്ലാ കാര്യവും മനസ്സിലായോ, അങ്ങനെ പല അഭിപ്രായങ്ങളൊക്കെ മനസ്സിലായില്ലേ. ഇനി വസ്തുതില്ല അൽ ബുഖാരി ബിഹാദൽ ഹദീസ്, ഈ ഹദീസ് കൊണ്ട് ബുഖാരി തെളിവെടുത്തിരിക്കുന്നു. അല ഗസ്ലിൽ ബൗൽ, മൂത്രം കഴുകി ശുദ്ധീകരിക്കണമെന്ന്. മൂത്രം കഴുകിയല്ല, മൂത്രത്തെ കഴുകിയല്ല, മൂത്രമായ ഭാഗം, ഗുഹ്യഭാഗം കഴുകി ശുദ്ധീകരിക്കണം എന്ന് ഈ ഹദീസ് പ്രകാരം ആരിഷ് തെളിവിടിച്ചിരിക്കുന്നു, ഇമാം ബുഖാരി തെളിവിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ആ ഹദീ പിന്നെ ഈ ഹെഡിങ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, മനസ്സിലായില്ലേ. ഇനി കമാസയത്തി പിന്നീട് വരും പോലെ ഇനി വിഷയം വീണ്ടും വരുന്നുണ്ട് എന്നർത്ഥം കേട്ടോ. വഫീഹി, ഇനി ഹദീസിൽ തെളിവ് വേറെ, ജവാസു ഇസ്തിഖ്ദാമിൽ അഹ്റാരി ഖുസൂസൻ ഇദാ ഉർസിദു ലിദാലിക ലിയഹ്സുല ലഹുമു തമറുനു അല തവാദുഇ. ഇനി അഹ്റാർ, ഹുറുൻ ജമാണ് അഹ്റാർ, സ്വതന്ത്രരായ ആളുകൾ, അബുദുണ്ട്, ഇപ്പം അടിമവസ്ഥയല്ല അല്ലേ, അടിമകൾ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സ്വതന്ത്രരായ മനുഷ്യരെ, ആളുകളെ സേവനത്തിന് ഉപയോഗിക്കാം അവർ, ഖുസൂസൻ, പ്രത്യേകിച്ചും ഇതാ ഉർസിദു ഇദാലിക, അവർ അതിന് തയ്യാറായി നിൽക്കുന്ന സമയത്ത് നിൽക്കുമ്പോൾ അതിന് ഉപയോഗിക്കാം. അപ്പോൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സ്വതന്ത്ര വ്യക്തിയാണ് അല്ലേ. ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവാണ് വെള്ളം നബിക്ക് കൊണ്ടുകൊടുക്കുന്നത് അല്ലേ. പിന്നെ വേറൊരു ഗുലാം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് അങ്ങനത്തെ എന്തിനു വേണ്ടിയാണത്, ലിയഹ്സുല ലഹുമു തമറുൻ, അവർക്ക് പരിശീലനം ലഭിക്കുന്നതിന്. എന്തിനു വേണ്ടി പരിശീലനം, തമറുൻ, തംറീൻ, അറബി പുസ്തകത്തിൻ്റെ സ്കൂളിൽ അറബി പുസ്തകത്തിൻ്റെ അവസാനങ്ങളിലെ തംറീൻ ചിലടത്ത് കണ്ടില്ലേ, തംറീൻ, തംറീൻ എന്ന് പറഞ്ഞാൽ അഭ്യാസം. എന്താണ് തംറീൻ, അഭ്യാസം, ട്രെയിനിങ്, പരിശീലനം, ഒരു പാഠം പഠിച്ചിട്ട് പിന്നെ അതിൻ്റെ തംറീൻ, അതിൽ അഭ്യാസം, എക്സസൈസ് അല്ലേ. അപ്പോൾ ഇവിടെ തമറുൻ, ട്രെയിനിങ്, അലത്തവാദോൾ, എന്തിന് വിനയം, ഭവ്യത ഒക്കെ പഠിക്കുന്നത്, വിനയം ഭവ്യത ഒക്കെ അങ്ങനെയാണ് പഠിക്കുന്നത്. അതിനുവേണ്ടി ഈ പിന്നെ സേവനം ഉപയോഗപ്പെടുത്താം എന്നത്. ഇനി വഫീഹി അന്ന ഫീ ഖിദ്മത്തിൽ ആലിമി ഷറഫൻ ലിൽ മുതഅല്ലിം. ഇനി ആലിമിന്, ഗുരുവിന്, പണ്ഡിതന് സേവ ചെയ്യുന്നത്, സേവനം ചെയ്യുന്നത്, അവിടെ ഇവിടെ ആരാണ് ആലിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉറക്കെ പറ ആരാ മുത്തഅല്ലിം, അനസ് ഇബ്നു മാലിക്. സഹാബികളൊക്കെ മുത്തഅല്ലിങ്ങളല്ലേ നബിന്റെ. അപ്പം പിന്നെ അനസ് ഇബ്നു മാലിക് മുത്തഅല്ലിമാണ് ഇവിടെ അല്ലേ. അപ്പം മുത്തഅല്ലിമിന് ഒരു ഷറഫാണത്, എന്ത് നബിക്ക് ഇങ്ങനെ വെള്ളം കൊണ്ടു കൊടുക്കുക, നബിക്ക് സേവനം ചെയ്യുക എന്നുള്ളത്. അപ്പം മുത്തഅല്ലിം ആലിമിന്, ഗുരുവിന്, ശിഷ്യൻ ഗുരുവിന് സേവനം നടത്തുന്നത് മുത്തഅല്ലിമിന് ഒരു മാന്യത, ഒരു സ്റ്റാറ്റസ്, മുത്തഅല്ലിമിന് അതൊരു ഒരു അംഗീകാരമാണ്. അതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊക്കെ ഹദീസ് നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അർത്ഥം. ഇനി വേറെ ഇതേ വിഷയത്തിലെ ഹദീസുകളുണ്ട്, അതിൽ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഹദീസുകൾ പറയാം. സുനൻ അബി ദാവൂദിൽ, വിശദീകരണം പറയുന്നില്ല, 43-ാമത്തെ ഹദീസ്, അത് കിതാബ് ത്വഹാറ എന്നുള്ള ഭാഗത്താണ്. ബാബു ഫിൽ ഇസ്തിൻജാ ബിൽ മാ, അതിലും തന്നെ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിം ഹെഡിങ് കൊടുത്തിരിക്കുന്നത് എന്താണ്, ബാബു ഫിൽ ഇസ്തിൻജാ ബിൽ മാ, വെള്ളം കൊണ്ട് ശുചീകരണം നടത്തൽ എന്നാണ് ബാബിൻ്റെ പേര്. അതിലും അനസ് ഇബ്നു മാലിക്കിന്റെ ഹദീസ് തന്നെ, അൻ അനസ് ഇബ്നു മാലിക് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല ഹായിത്വൻ വമഅഹു ഉലാമുൻ മഅഹു മീളഅത്വൻ വഹുവ അസ്ഗറുനാ فوضعها عند السدرتي فقضى حاجته
ഫഖറജ അലൈന വഖദ് ഇസ്തൻജാ ബിൽ മാ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്ത് ചെയ്തു, ദഖല ഹായിത്തൻ, ഒരു ഹായിത്ത് ഒരു പാർക്കിൽ കയറി. പാർക്ക് എന്ന് പറഞ്ഞാൽ ഹായിത്ത് എന്ന് പറഞ്ഞാൽ ചുറ്റു ഭാഗം വേലിയൊക്കെ കെട്ടിയ അല്ലെങ്കിൽ കെട്ടിത്തിരിച്ച ഒരു ഭാഗത്തിനെ ആണ് എന്താ പറയുക ഹായിത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ശരി, അങ്ങനെ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് പ്രവേശിച്ചു. വ മഅഹു ഉലാമുൻ, ഒരു കുട്ടിയും ഒരു ബാലൻ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. മഅഹു മീളാത്തുൻ, എന്തുണ്ടായിരുന്നു, ഒരു വാട്ടർ ബോട്ടിൽ, ഒരു വാട്ടർ ഒരു വെള്ളപാത്രവും കൂടെ ഉണ്ടായിരുന്നു ഈ കുട്ടിയുടെ കയ്യിൽ, ഈ ബാലൻ്റെ കയ്യിൽ. വഹു അസ്അറുന, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ബാലനായിരുന്നു ആ കുട്ടി. അസ്അറ് അക്ബർ ഏറ്റവും വലുത്, അസ്അറും ചെറുത് മാത്രമല്ല ഏറ്റവും ചെറിയ, അസ്ഗബർ ഏറ്റവും വലിയ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ വലഹ ഇന്ദ സിദ്റത്തി, ആ കുട്ടി എന്ത് ചെയ്തു, ആ ബാലൻ ആ പാത്രം വെള്ളപാത്രം ഒരു മരത്തിൻ്റെ ഇലന്റെ മരം, സിദ്റത്ത്, സിദ്റത്തുൽ മുന്തഹ കേട്ടിട്ടില്ലേ, സിദ്റത്തിൻ്റെ ഒരു മരത്തിൻ്റെ ഇലന്ത വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ചു. ആ ഹായത്തിൽ ഉണ്ടായിരുന്ന ഒരു പാർക്കിലുണ്ടായിരുന്ന വൃക്ഷ മരച്ചുവട്ടിൽ വെച്ചു. ഫഖള്ളാ ഹാജത്തുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസർജനം നടത്തി. എന്നിട്ട് ഫഖറജ അലൈന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നു. അപ്പോൾ ശേഷം പറയാം, വഖദിസ്തൻജാ ബിൽ മാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളം ഉപയോഗിച്ച് ശുചീകരണം നടത്തിയിരുന്നു, അതിന് ശേഷമാണ് പുറത്ത് വന്നത്. മനസ്സിലായി? അപ്പോൾ ഇത് ശുചീകരണത്തിന് വെള്ളം കൊണ്ട് ശുചീകരിക്കണം എന്നുള്ളതിന് തെളിവാണ് അല്ലേ. ഇനി 44-ാമത്തെ ഹദീസ്. അൻ അബി ഹുറൈറ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നസലത്ത് ഹാദിഹിൽ ആയത്തു ഫീ അഹ്ലി ഖുബാ ഫീഹി റിജാലു യുഹിബ്ബൂന അൻ യതത്വഹ്ഹറു ഖാല കാനൂ യസ്തൻജൂന ബിൽ മാ ഫനസലത്ത് ഫീഹിം ഹാദിഹിൽ ആയ. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അതായത് ഈ ആയത്ത് തൗബാ സൂറത്തിലെ സൂറത്തു തൗബയിലെ 108-ാമത്തെ ആയത്താണ്. അതിൻ്റെ ഒരു ഭാഗമാണെന്ത്, ഫീഹി റിജാലുൻ, ആ പള്ളിയിലുണ്ട്, എന്ത് ആ പള്ളിയിലുണ്ട് ആളുകൾ അല്ലെങ്കിൽ പുരുഷന്മാരുണ്ട്, യുഹിബ്ബൂന അൻ യതത്വഹ്ഹറു, അവർ എന്താണ് ശുദ്ധീകരിക്കപ്പെടാൻ, ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ശുദ്ധിയുള്ളവരാകുന്നു എന്നർത്ഥം. അപ്പോൾ ശുദ്ധിയുള്ളവരായ ആളുകൾ ആ പള്ളികളിൽ ഉണ്ട്. ആളുകൾ എന്ന് പറയാം, റിജാൽ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ എന്ന് അർത്ഥം കേട്ടോ, പുരുഷന്മാർ, സാധാരണ പുരുഷന്മാരായിരിക്കും പള്ളികളുണ്ടാവുക. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ, പറ്റുമോ പറ്റില്ലെന്ന് പറ, പറ്റില്ല പറ, നീ പറ, ആ നീ പറഞ്ഞു പറ്റുന്നു, നീ പറഞ്ഞു പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് രണ്ടഭിപ്രായം ഉണ്ടല്ലേ, അത് ശരി. അപ്പോൾ പറ്റുന്നതാണ് കേട്ടാ, പറ്റുന്നതാണ് നീ പറയണത്, നീ പറഞ്ഞാൽ പറ്റില്ല എന്നുള്ളൂ അല്ലേ. മുനവേറെ ആണ് പറ്റുന്നത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോവാൻ, ബഷീർ ആയത് പറ്റില്ല എന്ന് അല്ലേ. ഞാൻ പറയണത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് സ്ത്രീകൾ പള്ളിയിൽ പോയാൽ പോകുന്നത് തടയണ്ട കേട്ടോ, അപ്പം വീടാണ് ഉത്തമം കേട്ടോ. സോ ദെൻ فيه رجال يحبون ان يتطهروا. അപ്പൊ സ്ത്രീകൾക്ക് പള്ളി പോകുന്ന കുറിച്ച് എന്താണ്, ഖൈറു മസാജിദിൻ നിസാ ഖഅറു ബുയൂതിഹിന്ന, എന്താണ് വീടുകളിൽ സ്ത്രീകളുടെ പള്ളികളിൽ സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായ പള്ളികൾ എന്ന് പറയുന്നത് അവരുടെ വീടിൻ്റെ ഉള്ളറയാണ്. അത് ശരിയാണ്. പക്ഷെ എന്താണ് ഇസ്ലാമിനെ പറഞ്ഞിട്ടുണ്ടത്, നിങ്ങൾ സ്ത്രീകൾ പള്ളികളിലോട്ട് അനുവാദം ചോദിച്ചാൽ അനുവാദം കൊടുക്കുക, തടയരുത് എന്ന് പറഞ്ഞു. അപ്പം എന്താണ്, പോവാ വിരോധമല്ല, ഉത്തമം വീടാണ്. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ പള്ളിയിൽ തന്നെ കയറി നിസ്കരിക്കാൻ വേണ്ടി, കാരണം യാത്രകളിലൊക്കെ ചിലപ്പം ഒരു വീട്ടിലൊക്കെ കയറി നിസ്കരിക്കാൻ ബുദ്ധിമുട്ടായി, പിന്നെ ചിലപ്പോൾ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി പോകും, അങ്ങനെയൊക്കെ ചുമക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. ഇനി അൽമു തേടാന്നുള്ള ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ആയത്ത് ഇറങ്ങിയത് ആരെക്കുറിച്ചാണ്, അഹ്ല ഖുബ, ഖുബ നിവാസികളെ കുറിച്ചാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുടർന്ന് പറയാണ്, ഖാല കാനു യസ്തൻജൂന ബിൽ മാ, അവർ ആരു, ഖുബ നിവാസികൾ, അഹ്ല ഖുബ, അവർ വെള്ളം കൊണ്ട് ശുചീകരണം നടത്തുന്നവരായിരുന്നു. അപ്പോൾ അവരെ പ്രശംസിച്ച് പറയാണ് എന്ത്, ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹ്ഹറു, ആരെക്കുറിച്ച്, അഹ്ല ഖുബ, ഖുബ നിവാസികളെ കുറിച്ചാണ് പറഞ്ഞതെന്ന്
അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. ഫനസലത്ത് ഫീഹിം ഹാദിഹിൽ ആയ. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം കൊണ്ട് ശുചീകരിക്കുന്ന ആളുകളായിരുന്നവർ, അതുകൊണ്ട് അവരെ പ്രശംസിച്ചാണെന്ത് ഈ ആയത്ത് പരാമർശിച്ചത്, ഈ ആയത്ത് ഇറങ്ങിയത് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. ഇനി സ്വഹീഹ് മുസ്ലിമിൽ 517-ാമത്തെ ഹദീസ്. അതും ഇതേ ഹദീസ് തന്നെ, നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെയാണ്. അൻ അനസ് ബിൻ മാലിക് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല ഹൈതൻ വതബിഅഹു ഉലാമൻ മഅഹു മീലാതൻ ഹു അസ്അറന ഫവലാഹ ഇൻദ സിദ്രത്തിൻ ഫഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജതഹു ഫഖർജ അലൈന ഫഖദ ഇസ്തൻജാ ബിൽ മാ. ശരി, ഹൈത് പാർക്കിൽ കയറി കാര്യമാണ്. അപ്പോൾ ഇനി അടുത്ത ജാമിഉ തിർമിദി, തിർമിദിയിലെ ഹദീസ്, ഹദീസ് നമ്പർ 16, ബാബുൽ ഇസ്തിൻജാ ബിൽ ഹിജാറ, കല്ലുകൊണ്ട് ശുചീകരണം നടത്തുന്നത് സംബന്ധിച്ച്. അപ്പം കല്ലുകൊണ്ട് ശുചീകരണം നടത്താൻ സംബന്ധിച്ച് എന്താണ് قال قيل لسلمان عبد الرحمن بن يزيد എന്നവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. അല്ലേ, قيل لسلمان, സൽമാനോട് പറഞ്ഞപ്പെട്ടു, قد علمكم نبيكم صلى الله عليه وسلم كل شيء حتى القراءه. നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ, നിങ്ങളുടെ നബി നിങ്ങൾക്ക് ഖിറാഅത്ത് വരെ, അതായത് മലമൂത്ര വിസർജനം ഇതിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. വളരെ ചെറിയ നിസ്സാരമെന്ന് കരുതുന്ന, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വരെ നിങ്ങളുടെ നബി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ എന്ന് മുസ്ലിം അല്ലാത്ത ഒരാൾ ചോദിച്ചു. ആരോട്? സൽമാൻ എന്നവരോട്. അപ്പോൾ ഫഖാല സൽമാൻ, അപ്പോൾ സൽമാൻ പറഞ്ഞു, അജൽ, ആ അങ്ങനെ തന്നെ, നഹാനാ അൻ നസ്തഖ്ബില ഖിബലത്ത ബിഖായിത്തിൻ ഔ ബൗലിൻ, ഖിബലക്ക് മുന്നിട്ടോ പിന്നിട്ടോ മലമൂത്ര വിസർജനം ചെയ്യരുത്, ഒരു മറയില്ലാതെ എന്ന് നബി സല്ലല്ലാഹു, അത് ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ നബി ഞങ്ങൾക്ക് നിരോധിച്ചിട്ടുണ്ട്. വഅൻ നസ്തൻജിയ ബിൽ യമീൻ, വലത് കൈകൊണ്ട് പിന്നെ മനോഹരം ചെയ്ത്, അതായത് ശുചീകരണം നടത്തരുത്, അതായത് വിസർജനം കഴിഞ്ഞ ശേഷം ശുചീകരണം വലത് കൈകൊണ്ട് നടത്തരുത്. ഔ ഐ യസ്തൻജി അഹദുനാ ബി അഖല്ല മിൻ സലാസതി അഹ്ജാരിൻ, മൂന്നിൽ കുറവ് കല്ലുകൾ കൊണ്ട് പിന്നെ എന്ത് ശുചീകരണം നടത്തരുത് മൂത്ര വിസർജനം കഴിഞ്ഞ ശേഷം. അപ്പോൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കല്ലുകൊണ്ട് വലിച്ചെടുക്കാം. വെള്ളം ഉണ്ടെങ്കിലും കല്ലുകൊണ്ട് ശുചീകരണം നടത്താം എന്നുള്ള അഭിപ്രായക്കാരുണ്ട്. ഇനി ഔ അൻ നസ്തൻജിയ ബി റജീഇൻ ഔ ബി അളുമിൻ, അല്ലെങ്കിൽ ചാണകം അല്ലെങ്കിൽ എല്ല് അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട്, എല്ല് കൊണ്ടും ചാണകം കൊണ്ടൊന്നും എന്ത് ചെയ്യരുത്, വലിച്ചെടുക്കാൻ പറ്റില്ല, ശുചീകരണം പാടില്ല. കാരണം അത് നജസാണ്. ഏത്? ഈ ചാണകം തന്നെ നജസല്ലേ. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ അന്നസ്ത ഖാല അബൂ ഐസ, അബൂ ഐസ എന്നവർ പറയുന്നു, വഫീൽ ബാബി അൻ ആയിഷ വ ഹുസൈമത്ത് ബിൻ സാബിത് വ ജാബിർ നബി വ ഹദീസു സൽമാന ഫി ഹാദൽ ബാബി ഹദീസുൻ ഹസനുൻ സഹീഹ്, ഹസൻ സഹീഹായ ഹദീസാണ് ഈ ഹദീസ് എന്ന് അബൂ ഇസ എന്നിവർ പറഞ്ഞിട്ടുണ്ട്. വഹുവ ഖൗലു അക്സരി അഹ്ലിൽ ഇൽമി മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ ബഅദഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ ബഹുഭൂരിഭാഗവും, അതേപോലെ ശേഷക്കാരിൽ നിന്നും, റഊ അന്നൽ ഇസ്തിൻജാ ബിൽ ഹിജാറത്തി യുജ്സിഉ വ ഇല്ലം യസ്തൻജി ബിൽ മാ, വെള്ളം കൊണ്ട് കൈ ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിലും കല്ലുകൊണ്ട് ശരിയായ രൂപത്തിൽ പൂർണ്ണമായിട്ട് ശുചീകരിക്കുകയാണെങ്കിൽ അത് മതിയാകുന്നതാണെന്നുള്ളതാണ് അഭിപ്രായം. ഇതാ അങ്ക അസറൽ ഗായിത്തി ഒൽ ബൗ, എന്താണ് മലത്തിൻ്റെയും മൂത്രത്തിൻ്റെയും അസർ മുഴുവൻ പോവണം, അതിൻ്റെ അടയാളങ്ങൾ മുഴുവൻ പോവണം അസർ. വബിഹി യഖൂലു അസൗരി ഇബ്നുൽ മുബാറക് ഷാഫിഈ അഹമ്മദ് ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി, ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി അടുത്ത ഹദീസ് 19, ബാബു മാ ജാഅ ഫിൽ ഇസ്തിൻജാ ഇബിൽ മാ, അതും തന്നെ എന്താണ് വെള്ളം കൊണ്ട് ശുചീകരിക്കുന്നത് സംബന്ധിച്ച് പറയുന്ന ഒരു ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആര്? അൻ മുആദ, മുആദ റളിയല്ലാഹു അൻഹു പറയാണ്, മുആദ ആയിഷ ബീവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ ബീ പറയുന്നുണ്ട്, ഖാലത്ത്, അവർ പറഞ്ഞു, മുർന അസ്വാജകുന്ന അൻ യസ്തഖീബു ബിൽ മാ ഫഇന്നി അസ്തഹീഹിം ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഫ്അലുഹു. എന്താണ് ആയിഷ ബീവി സഹോദരിമാരോട് പറയുന്നത്, ഇത് സ്ത്രീകളോട് പറയണം, എന്ത് മുർന്ന നിങ്ങൾ കൽപ്പിക്കൂ, മുർ അമറ മുർന നിങ്ങൾ കൽപ്പിക്കൂ, സ്ത്രീകളായതുകൊണ്ടാണ് മുർന്ന. അസ്വാജകുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരോട്, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾ നിർദ്ദേശിക്കൂ, ഐ യസ്തീബു വെള്ളം കൊണ്ട് ശുചീകരിക്കണം എന്ന്, വെള്ളം കൊണ്ട് ശുചീകരിക്കണം എന്ന്, എന്ത് വിസർജനത്തിന് ശേഷം, ബിൽ മായി വെള്ളം കൊണ്ട്, ഐ യസ്തീബു ബിൽ മായി ഫ ഇന്നി നിശ്ചയം ഞാൻ, അസ്തഹീഹിം എനിക്ക് ലജ്ജയാണ് അവരോട് പറയാൻ, ആണുങ്ങളോട് നിങ്ങൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ട് കഴുകണം വെള്ളം കൊണ്ട് കഴുകണം എന്ന് ഞാൻ പറയാൻ. അപ്പം ആയിഷ ബീവി സഹാബാക്കൾക്ക് പല
ഹദീസുകളെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു പുരുഷന്മാരുൾപ്പെടെയുള്ള സഹാബാക്കൾ, മനസ്സിലായില്ലേ? അപ്പോൾ പുരുഷന്മാരോട് ഈ വിഷയം എനിക്ക് നേരിട്ട് പറയാൻ എനിക്ക് മടിയുണ്ട്, എനിക്ക് ലജ്ജയുണ്ട്, കുറവുണ്ട്, എനിക്ക് ലജ്ജയുള്ളത് ഹയാളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരോട് പുരുഷന്മാരോട് നിങ്ങൾ ഈ കാര്യം പറയണം. കാരണം ഇന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഫ്അലുഹു, കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിസർജ്ജനത്തിന് ശേഷം വെള്ളം കൊണ്ട് കഴുകാറുണ്ടായിരുന്നു എന്ന്. ഇനി വഅലൈഹിൽ അമലു ഇൻദ അഹ്ലിൽ ഇൽം യഖ്താറൂന അൽ ഇസ്തിൻജാഅ ബിൽ മാ, അപ്പം വെള്ളം കൊണ്ട് ശുചീകരിക്കുന്നതാണ് ഉലമാക്കളിൽ അധികവും എന്ത് മുഖ്താറായിട്ട് എടുത്തിരിക്കുന്നത്, അത് മുഖ്താറായ അഭിപ്രായം, ഏറ്റവും ഉത്തമമായത് കേട്ടോ. ഇനി വൈങ്കാനൽ ഇസ്തിൻജാഅ ബിൽ ഹിജാറത്തി യുജ്സിയൂ ഇൻദഹും, എന്ത് കല്ലുകൊണ്ട് ശുചീകരിക്കുന്നത് മതിയാവും എന്ന അഭിപ്രായമാണെങ്കിലും ഏറ്റവും നല്ലത് എന്താണ്, വെള്ളം കൊണ്ട് ശുചീകരിക്കൽ ആണ്. ഫഇന്നഹും ഇസ്തഹബു ഇസ്തിൻജാഅ ബിൽ മാഇ വറഊഹു അഫ്ദല, വെള്ളം കൊണ്ട് ശുചീകരിക്കുന്നത് മുസ്തഹബായി അവർ കണക്കാക്കി, അത് ഏറ്റവും ഉത്തമമായിട്ട്. ഈ അഭിപ്രായമാണ് സുഫിയാൻ സൗരി, ഇബ്നുൽ മുബാറക്ക്, ഇമാം ഷാഫിഈ, അഹ്മദ്, ഇസ്ഹാഖ് എന്നിവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു ഷറഹ് പറയുന്നു, ഖാല അൽ ഐനിയ്യു മദ്ഹബ് ജംഹൂർ സലഫി വൽ ഖലഫി വല്ലദീ അജ്മഅ അലൈഹി അഹ്ലുൽ ഫത്വ മിൻ അഹ്ലിൽ അംസാർ അന്നൽ അഫ്ളൽ അൻ യജ്മഅ ബൈന അൽ മാഇ വൽ ഹജർ ഫയഖദ്ദിമ അൽ ഹജറ അവല ഥുമ്മ യസ്തഅമിൽ അൽ മാഅ ഫതഖിഫു നജാസതു വതഖില്ലു ബാശറതുഹ ബിയദിഹി ഫയകൂനു അബ്ലഗ ഫിൽ നദാഫതി ഫഇൻ അറാദ അൽ ഇഖ്തിസാറ അല അഹദിഹിമ ഫൽ മാഉ അഫ്ളൽ ലിഖൗനിഹി യുസീലു ഐന അൽ നജാസതി വഅസറഹ വൽ ഹജറു യുസീലു അൽ ഐന ദൂന അൽ അസർ. ലാക്കിന്നഹു മഅഫൂവുൻ അൻഹു, ഇനി വെള്ളം ഉപയോഗിക്കണോ കല്ല് ഉപയോഗിക്കണോ എന്നുള്ള ചർച്ച, അതിൽ മിശ്രികൾ കൂടുതൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സലഫുകളിൽ നിന്നും ഖലഫുകളിൽ നിന്നും പിന്മുറക്കാരിൽ നിന്നും മുൻഗാമികളായ ആളുകളിൽ നിന്നും ഭൂരിഭാഗം ആളുകളുടെയും മദ്ഹബ് എന്താണ്, മദ്ഹബ് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഈ വിഷയത്തിൽ ഏറ്റവും നല്ലത് രണ്ടും ചെയ്യലാണ്, രണ്ടും കൂടി യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ആദ്യം കല്ലുകൊണ്ട് വരിച്ചെടുത്ത ശേഷം ക്ലോസറ്റിലൊന്നും തോന്നും പറ്റില്ല, കാരണം ക്ലോസറ്റുകൾ കല്ലുകൊണ്ട് നിറയും അല്ലേ, കല്ലുകൊണ്ട് വരിച്ചെടുത്ത ശേഷം പിന്നെ വെള്ളം കൊണ്ട് കഴുകുക. ഇനി രണ്ടും ഏതെങ്കിലും ഒന്നേ ചെയ്യുന്നുള്ളൂ എങ്കിൽ വെള്ളം കൊണ്ട് ചെയ്യലാണ് ഏറ്റവും നല്ലത്, വെള്ളം ഏതെങ്കിലും ഒന്നേ ചെയ്യുന്നുള്ളെങ്കിൽ വെള്ളം കൊണ്ട് ശുചീകരിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണ്, ഈ പിന്നെ ഫൽ മാഹു അഫ്ദലി കൗനി യുസീലു ഐന നജാസത്തിന്, നജസത്തിൻ്റെ തടിയെ നീക്കിക്കളയും ഏത്, വെള്ളം. വസറഹാദിൻ്റെ അടയാളത്തെയും, വൽ ഹജറു കല്ലാകുമ്പോൾ യുസീലുൽ ഐന അതിൻ്റെ തടി നീക്കം, അതിൻ്റെ അംശങ്ങൾ പോകും എങ്കിലും അസർ പോകില്ല, ദൂനല്ല അസർ, അസർ ചിലപ്പോൾ പോകില്ല. ലാക്കിൻ്റെവും മാഹുവിനു അന്നു, അത് മാപ്പാക്കപ്പെടാം എങ്കിലും, മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്, വെള്ളം കൊണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, വെള്ളം കൊണ്ട് ശുചീകരിക്കുകയാണ് വേണ്ടത്. അസ്സലാമു അലൈക്കും.